കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്, പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നമുക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക. അത് സ്നേഹമായാലും പരിഗണനയായാലും. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടത്തിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും. സ്വയം തോറ്റുപോകുന്നവർക്ക് കലഹങ്ങളിലെ ജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. എത്ര അമർഷത്തോടെ നമ്മൾ ഇടപെടുമ്പോഴും ക്ഷമിക്കണമെന്ന വാക്കുമായി എതിരേൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്ന് കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കൂ. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്തു വിലയ്ക്ക് വാങ്ങുന്ന ഒന്നല്ല. നേരെ മറിച്ച്, അവനവന്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ടത് തന്നെയാണ്. ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല. നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത്. കുറഞ്ഞു പോകുന്നത് സ്നേഹമല്ല, താല്പര്യമാണ്. സഫലീകരിച്ച ആഗ്രഹങ്ങൾക്ക് പിന്നീട് അത്ര ആവേശം കാണില്ല. അടുക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി ആണെങ്കിൽ അകലുന്നത് അതിൻ്റെ പൂർത്തീകരണത്തോടുകൂടിയാണ്. ഒരു സ്ത്രീ അവളുടെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു എന്നാണ്. നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മളേ ഉള്ളൂ. തെറ്റുകൾ പറയാൻ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു തുറന്ന പുസ്തകം പോലെ പെരുമാറിയിട്ടും അതിലെ ഒരു താള് പോലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും സങ്കടപ്പെടരുത്. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ്. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല. വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല, പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കരുത് എന്ന് മാത്രം. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ. യഥാർത്ഥത്തിൽ അവരാണ് നമ്മുടെ ശത്രു. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. കാട്ടിലെത്തി ചന്ദനം മരത്തെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും. അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിനും പ്രാപ്തനാകുന്നു. അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു.
ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ മാറുമ്പോൾ നമ്മളോടൊപ്പം മാറുകയും നമ്മൾ തലയാട്ടുമ്പോൾ നമ്മളോടൊപ്പം തലയാട്ടുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ നിഴൽ അതിനേക്കാൾ നന്നായി അത് ചെയ്യും. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. വിയർപ്പൊഴുകി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുൻപിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. സത്യം എന്നത് അറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. കൈവിട്ടു കളഞ്ഞ എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. പലത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സ് എല്ലാവരിലുമുണ്ട്, പക്ഷേ മനസ്സിലാക്കുവാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്ന് വരില്ല. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ളതാണ്. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തളരാതെ അതിൽ നിന്നും ശരിയായ വഴികൾ വികസിപ്പിച്ചെടുക്കുവാൻ പഠിക്കുക. ജീവിതം ഒരു ഓട്ട മത്സരമാണ്. അവിടെ വിജയിക്കുന്നത് ആദ്യം എത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. നമ്മുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടേക്കാം, പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത്. പ്രതിസന്ധികൾ ആവശ്യമാണ്. അതുണ്ടാക്കുമ്പോഴാണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും. ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും നേരിടാം. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളെ എല്ലായിടത്തും പിന്തുടരും. നർമ്മം ബുദ്ധിയോടും സത്യസന്ധതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മിക്ക സ്ത്രീകളും നർമ്മബോധമുള്ള പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. നമുക്കെല്ലാവർക്കും ഒട്ടേറെ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയാതെ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാതായി പോകുന്നത് സ്വന്തം വ്യക്തിത്വവും കഴിവുകളുമാണ്. വ്യക്തികളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണകൾ നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. എല്ലാ മുൻധാരണകളും വലിയ തെറ്റിദ്ധാരണകളാകാം. നിങ്ങൾ പഠിച്ച കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് യാതൊരു മൂല്യവുമില്ല. പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ട് കൂടിയാണ്. ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങും. നീ അവഗണിച്ച ശേഷവും ഒരല്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ച് പോകരുത്.
വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യപൂർവം മനുഷ്യരാണവർ. എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും. ഒന്നയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്നയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കുവാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലതുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ, അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും സമയത്തിൻ്റെ ആനുകൂല്യത്തെപ്പറ്റിയും സുഹൃത്തുക്കളുടെ ആനുകൂല്യത്തെപ്പറ്റിയും വരുമാനത്തിൻ്റെ ആനുകൂല്യത്തെപ്പറ്റിയും കരുതലോടെ ജീവിക്കും. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. സൈക്കോളജി പറയുന്നു, സുന്ദരികളായ സ്ത്രീകൾ അപൂർവമായി മാത്രമേ ബുദ്ധിമതികളായിരിക്കൂ. ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത്. അതെത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ തന്നെ ചില മനുഷ്യരും. നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ആത്മാർത്ഥത ഏറ്റവും കൂടുതൽ എവിടെ കാട്ടിയോ അവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ ഏകാന്തതയോ ഇല്ലെന്ന് നടിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ മാനസികമായി നശിപ്പിക്കും. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും, എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. മനസ്സ് ഒരു ചേമ്പില പോലെയാവണം. വന്നു ചേരുന്നതിനെ എല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകിയിറക്കുന്ന ചേമ്പില പോലെ. മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്തിൽ കാണില്ല. നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ. ജീവിതത്തിൽ ഒരിക്കലും കുറുക്കു വഴികൾ സ്വീകരിക്കരുത്. ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക. കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്നില്ല. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ സത്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വിധിയെ കുറ്റപ്പെടുത്തിയിരിക്കാതെ ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കണം. ഒരു സ്ത്രീ ഒരു പുരുഷനിലേക്ക് കൂടുതൽ ആകർഷ്ടനാകുന്നത് അവൻ അത്രയേറെ സത്യസന്ധനുള്ള വ്യക്തി ആയതുകൊണ്ടാണ്. സ്വന്തം സ്വഭാവവും ശീലങ്ങളും കൂടി ചേരുന്നതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതും ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എല്ലാം നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. നമ്മുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന ഘട്ടങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും.
നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ കൂടുതലായി അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം, ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ച ഒരു കാര്യം അല്ലെങ്കിൽ സ്വഭാവരീതി മാറ്റുക എന്നതാണ്. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചിലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നത് വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. നിങ്ങൾക്ക് സന്തോഷവാനായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ആജ്ഞാപിക്കുന്ന, നിങ്ങളുടെ ഊർജത്തെ സ്വതന്ത്രമാക്കുന്ന, നിങ്ങളുടെ പ്രതീക്ഷകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടെത്തുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്, പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. വിജയത്തിൽ ആഘോഷിക്കരുത്, എതിരാളിയുടെ തോൽവിയിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. ഒന്നും നമ്മളിൽ നിന്ന് വിദൂരമല്ല, എല്ലാത്തിനും കാലം സാക്ഷിയാണ്. വിജയസൂത്രവാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ മറ്റുള്ളവരുമായി എങ്ങനെ മനോഹരമായി ഒത്തുചേരണമെന്ന് അറിയുക എന്നതാണ്. സൈക്കോളജി പറയുന്നു, ഒന്നും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സ്ത്രീകൾ പൊതുവെ എല്ലാം അർഹിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക.